തുണ്ടിമുതലുകൾ സൂക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്ന് പോലീസിനോട് DGP. അഭയക്കേസിലെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തുണ്ടിമുതൽ സൂക്ഷിക്കുന്നതിൽ കരുതൽ വേണമെന്ന നിർദ്ദേശം. അഭയക്കേസ് വിധി വന്ന് ഒരു വർഷം കഴിഞ്ഞാണ് കോടതി വിധി പ്രകാരമുള്ള DGP യുടെ ഉത്തരവ്. ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന KT മൈക്കിളും DYSP ആയിരുന്ന K സാമുവലും ചേർന്ന സിസ്റ്റർ അഭയ കേസുമായി ബന്ധപ്പെട്ട തൊണ്ടിമുതലുകൾ നശിപ്പിച്ചെന്ന 2020 ഡിസംബർ 23 കേസിലെ പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ തിരുവനന്തപുരം CBI കോടതി പറയുന്നു. കേസിലെ പ്രധാന തെളിവുകളായ അഭയയുടെ ശിരോവസ്ത്രവും പേഴ്സണൽ ഡയറിയും ഈ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചെന്നായിരുന്നു കണ്ടെത്തൽ. അതുകൊണ്ട് ഭാവിയിൽ തൊണ്ടിമുതലുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് CBI കോടതി അഭയ കേസ് വിധിയിലെഴുതി. എന്നാൽ അഭയ കേസ് വിധി വന്ന് ഒരു വർഷവും 3 മാസവും കാത്തിരിക്കേണ്ടി വന്നു സംസ്ഥാന പോലീസ് മേധാവിക്ക് കോടതി വിധി നടപ്പാക്കി ഉത്തരവിറക്കാൻ. വിധി വന്നിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അഭയ കേസിലെ പരാതിക്കാരൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ വിധി വന്ന് 2 മാസത്തിന് DGP ക്ക് പരാതി നൽകി. അനക്കമൊന്നും ഉണ്ടായില്ല, ഇങ്ങനെ ഒരു പരാതിയേ ഇല്ല എന്നായിരുന്നു പിന്നീട് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ച മറുപടി. തൊണ്ടിമുതലുകൾ നശിപ്പിക്കുമ്പോഴാണ് പ്രതികൾ രക്ഷപ്പെടുകയും കേസിന്റെ മുഴുവൻ തെളിവുകൾ പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയും ചെയ്തു. അല്ല, അതിന് ഏറ്റവും ഉദാഹരണമാണ് അഭയകേസിൽ സംഭവിച്ചത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ ഇക്കഴിഞ്ഞ February 18 തൊണ്ടിമുതൽ സംരക്ഷിക്കാനുള്ള നടപടി സ്റ്റേഷൻ ചുമതലയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DGP നിർദ്ദേശം നൽകി. അഭയകേസിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് DGP യുടെ നിർദ്ദേശം. തെളിവ് നശിപ്പിച്ച KT മൈക്കിളിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന കോടതി നിർദ്ദേശവും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന് ശേഷം ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള വിശദീകരണം. തിരുവനന്തപുരത്തു നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.